ഇട്ടിട്ട് ഈസ്മണ്ട് മലയാളികളുടെ മലയാളിത്വമുള്ള സ്വന്തം ആപ്പ്. ഇപ്പോഴിതാ ട്രെൻഡ്. കാൽപന്ത് ആവേശത്തിൽ വീടിന്റെയും മതിലിന്റെയും നിറം മാറ്റി ഒരു കുടുംബം. ആരാധകർ ഇതിനോടകം പലയിടങ്ങളിൽ കട്ടൌട്ടുകൾ ഉയർത്തി തങ്ങളുടെ ഇഷ്ടതാരത്തിന് പിന്തുണ നൽകുമ്പോൾ ഇവിടെ ഒരു കുടുംബം മുഴുവൻ ഫുട്ബോൾ ആവേശത്തിൽ വീടിന്റെ കളറങ്ങ് മാറ്റി. വീടിനും മതിലിനും അർജന്റീന ജേഴ്സിയുടെ കളറ് നൽകി വ്യത്യസ്തമാക്കുകയാണ് ഈ കുടുംബം. ആലപ്പുഴയിലെ തവടി എന്ന സ്ഥലത്തെ വീട്ടുടമസ്ഥനാണ് മക്കളുടെ ഫുട്ബോൾ പ്രേമം മനസ്സിലാക്കി വീടിന്റെ നിറം മൊത്തത്തിൽ മാറ്റിയത്. പൊതുപ്രവർത്തകനായ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുളയും ആരോഗ്യ പ്രവർത്തകയായ ജിജിമോൾ ജോൺസണുമാണ് മക്കളുടെ ഇഷ്ടം സാധിച്ചത്. വേൾഡ് കപ്പ് ടൂർണമെന്റുമായി ബന്ധപ്പെട്ടാണ് എന്റെ കുട്ടികളുടെ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടി ഇതുപോലെ മതിലും വീടും കളർ മാറ്റി ചെയ്തിരിക്കുന്നത്. ചെറുപ്പം മുതലേ അവർ ഫുട്ബോൾ പ്രേമികളാണ്. ഇരുവരും അർജന്റീന ഫാൻസുകളാണ്. അപ്പോൾ അവർ നിർദ്ദേശിച്ചനുസരിച്ച് ഞാൻ എൻ്റെ സഹധർമ്മിണി ജിമോൾ ജോൺസനുമായി സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊരു ക്രമീകരണം ചെയ്തു. എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നു. കുട്ടികൾക്കാണെങ്കിൽ വളരെ സന്തോഷം. അവർ ഇന്ന് രാവിലെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു, നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മക്കൾ രണ്ടുപേരും ചെറുപ്പം മുതൽ കടുത്ത അർജന്റീന ആരാധകരാണ്. പത്രങ്ങളിൽ വരുന്ന മെസ്സിയുടെ ഫോട്ടോകൾ വെട്ടിയെടുത്ത് നോട്ട്ബുക്കിൽ ഒട്ടിച്ച് സൂക്ഷിക്കുന്നത് പതിവായിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് വീടിന്റെയും മതിലിന്റെയും പെയിന്റിംഗ് ജോലികൾ പൂർത്തിയാക്കിയത്. വേൾഡ് കപ്പ് അടുത്തപ്പോൾ ഫുട്ബോളിനോടുള്ള മക്കളുടെ ഇഷ്ടം മനസ്സിലാക്കിയാണ് വീണ്ടും പെയിന്റ് മാറ്റി വീടിനൊരു അർജന്റീന പവർ കൊടുക്കാൻ വീട്ടുകാർ തീരുമാനിച്ചത്. വീട് മുഴുവനായി അർജന്റീന മയമാക്കിയപ്പോൾ അടുത്തുള്ള അർജന്റീന ആരാധകരും ഇപ്പോൾ വലിയ ആവേശത്തിലാണ്. ഫുട്ബോളിനോട് മാത്രമല്ല ഇവർക്ക് കമ്പം. മൂത്ത മകൻ ബെൻ നാഷണൽ യൂത്ത് ക്യാമ്പ് ബാസ്കറ്റ്ബോൾ ടീം അംഗമായിരുന്നു. ലോകം മുഴുവൻ ഫുട്ബോൾ മാമാങ്കത്തിൽ ആരാടുമ്പോൾ അതിനൊപ്പം ആവേശത്തിലാണ് ആലപ്പുഴയിലെ ഈ വീടും വീട്ടുകാരും. മഹാരാഷ്ട്രയിലെ ഒരു കുടുംബത്തിന് ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ ഏകദേശം 10 ലിറ്റർ പാലും 1200 രൂപയുടെ പച്ചക്കറിയും വേണത്രേ. ഇത് കേൾക്കുമ്പോ ഇവിടെ നിന്നും സദ്യയാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ കുടുംബത്തില് 72 പേര് താമസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊരു അപൂർവ കൂട്ടുകുടുംബമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഈ അടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. മഹാരാഷ്ട്രയിലെ സോലാപൂരിലാണ് 72 അംഗങ്ങളുള്ള ഡോയ്ജോഡ് കുടുംബം താമസിക്കുന്നത്. അണുകുടുംബങ്ങളിൽ താമസിക്കുന്ന നമുക്ക് പലർക്കും 72 ഒരു കുടുംബത്തിൽ താമസിക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇവരെങ്ങനെ കഴിഞ്ഞുകൂടുന്നുണ്ടായിരിക്കും എന്ന ചിന്തകൾ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ കുടുംബാംഗമായ അശ്വിൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു ട്രേഡിംഗ് കമ്പനിയുടെ ഉടമസ്ഥരാണ് ഈ ഡോയ്ജോഡ് കുടുംബം. ഇവർക്ക് രാവിലെയും വൈകുന്നേരവും ഉള്ള ആവശ്യങ്ങൾക്കായി ഏകദേശം 10 ലിറ്ററോളം പാല് വേണം. ഒരു ദിവസത്തെ ആവശ്യത്തിന് ഏകദേശം 1000 മുതൽ 1200 രൂപ വരെയുള്ള പച്ചക്കറി ഇവിടെ ചെലവാകുന്നുണ്ട്. ഇനി ഒരു ദിവസം എല്ലാവരും വീട്ടിൽ നോൺ വെജ് ആണ് കഴിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ തുകയുടെ ഏകദേശം 4 ഇരട്ടി ചെലവാകുമെന്നും അശ്വിൻ പറയുന്നു. 72 പേരായതുകൊണ്ട് വീട്ടിൽ നല്ല ചെലവുണ്ടായിരിക്കും. അതുകൊണ്ട് ചിലവുകൾ കുറയ്ക്കാനായി ഒരു വർഷത്തേക്കുള്ള അരിയും ഗോതമ്പും പയറും ഒക്കെ ഇവർ ഒന്നിച്ച് വാങ്ങി വെക്കലാണ് പതിവത്ര. ഈ അരിയും പയറും ഒക്കെ ഏകദേശം 40-50 ചാക്കോളം വരും അത്ര. അങ്ങനെ എല്ലാ സാധനങ്ങളും കുറച്ചധികം വാങ്ങി വെക്കുന്നത് കുറച്ച് ലാഭകരമായിട്ടുള്ള കാര്യമാണെന്നാണ് അശ്വിൻ പറയുന്നത്. കുടുംബത്തിലെ മരുമകളായ നൈനയ്ക്ക് മാധ്യമങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇങ്ങനൊരു വീട്ടിലോട്ട് കയറി വന്നപ്പോ കുടുംബത്തിലെ ആളുകളുടെ എണ്ണം ഓർത്ത് കുറച്ച് ടെൻഷൻ ഉണ്ടായെങ്കിലും ഇവിടെ എല്ലാവരും നന്നായി തന്നെ സഹകരിക്കുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമെന്നാണ് നൈന പറഞ്ഞത്. പോരാത്തതിന് ഇത്രയും അധികം ആളുകളോട് സംസാരിക്കുന്നത് കൊണ്ട് പുറമേ പോയാൽ സംസാരിക്കാൻ ഭയം തോന്നാറില്ലെന്നും വീട്ടിൽ ഒരുപാട് കുട്ടികൾ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കാർക്കും ഏകാന്തത അനുഭവപ്പെടാറില്ലെന്നും നൈന കൂട്ടിച്ചേർത്തു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് വീട്ടിലെ മുതിർന്നവരെ ഇവരെല്ലാവരും വളരെയധികം കരുതലോടെയാണ് പരിപാലിച്ചത്. അതുകൊണ്ട് കുടുംബം അതും അതിജീവിച്ചു. എന്നാലും ഈ ഒരു കാലഘട്ടത്തിലും 72 പേര് വരുന്ന ഒരു കുടുംബം ഒന്നിച്ച് ജീവിക്കാന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യം ഒന്നല്ല. പരസ്പരം നല്ല സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. മലയാളികളുടെ മലയാളിത്വമുള്ള സ്വന്തം ആപ്പ്. ഇപ്പോഴിതാ ട്രെൻഡ്.